ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടായിരിക്കും ഷാറൂഖ് ഖാൻ്റെ മൂന്ന് മൂവീസ് ഒരു വർഷം തന്നെ റിലീസാവുന്നത്. ഈ വർഷം തന്നെ തുടക്കം 10 റിലീസായിട്ടുണ്ടായിരുന്നു, പിന്നെ റീസൻ്റ്ലി ജവാൻ, ഇപ്പോൾ റിലീസായ മൂവിയാണ് ഡങ്കി. ഇതൊന്നും കൂടാതെ റീസെൻ്റ്ലി റിലീസായിട്ടുള്ള സൽമാൻഖാൻ്റെ ടൈഗർ 3 മൂവിയിൽ SRK ഒരു എക്സ്റ്റെൻഡ് ക്യാമിയോയും ഉണ്ടായിരുന്നു. ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് SRK പേരിൽ ഒരു സോളിഡ് ഹിറ്റ് മൂവി ഇല്ലായിരുന്നു. ബട്ട് ഈ വർഷം റിലീസായിട്ടുള്ള 10 ജവാൻ ആണെങ്കിലും 1000 crore+ ബിസിനസ് ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്സ് ഒക്കെ പറയുന്നത്. അത് എത്രത്തോളം സത്യമാണെന്നറിയില്ല, ബട്ട് ഒരു കാര്യം ഉറപ്പാണ്, SRK കരിയറിൽ തന്നെ ടോപ്പ് ഗ്രോസിംഗ് ആയിട്ടുള്ള 2 മൂവീസാണ് 10 ജവാനും. SRK സംബന്ധിച്ചിടത്തോളം അത്ര അൺബിലീവബിൾ കമ്പാക്ക് ആണ് ഈ വർഷം നടത്തിയിട്ടുള്ളത്. സോ ഈ ഒരു പെർട്ടിക്കുലർ മൂവിക്ക് വേണ്ടിയിട്ട് ഷാറൂഖ് ഖാൻ ഫാൻസ് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കുകയായിരുന്നു. ഈ മൂവിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ടറാണ്. രാജ്കുമാർ ഹിരാനിയാണ് ഈ മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് വരെ താൻ ഡയറക്ട് ചെയ്തിട്ടുള്ള എല്ലാ മൂവീസും സൂപ്പർ ഹിറ്റ് ആക്കിയിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ് രാജ്കുമാർ ഹിരാനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ രാജ്കുമാർ ഹിരാനിക്ക് തൻ്റേതായിട്ടുള്ള ഒരു ബിഗ് ഫാൻ ഫോളോയിങ് ഉണ്ട്. അപ്പോൾ രാജ്കുമാർ ഹിരാനിയുടെ ഫാൻസും SRK ഫാൻസും വളരെ വളരെ ഈഗറായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു മൂവിയാണ് ഡങ്കി. ഈ മൂവി ബേസിക്കലി 5 അവരുടെ പേഴ്സണലായിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ട് UKയിൽ പോയിട്ട് ഒരു ജോലി കണ്ടെത്തി സെറ്റിലാവാനുള്ള ശ്രമമാണ് കാണിച്ചു പോകുന്നത്. ഇവർ പല രീതിയിലും വിസയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ട് ഇവർക്ക് വിസ കിട്ടുന്നില്ല. അത് കാരണം ഇവരൊരു ഇല്ലീഗൽ റൂട്ട് വഴി ലണ്ടനിലേക്ക് പോകാൻ ശ്രമിക്കുന്നതും ആ യാത്രയിൽ ഇവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും അവിടെ എത്തിയിട്ട് ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസും ആസ് എൻ ഇമിഗ്രൻ്റ് അല്ലെങ്കിൽ ഒരു റെഫ്യൂജി ആയിട്ട് ഒരു അന്യ നാട്ടിൽ പോകുമ്പോഴത്തേക്ക് എന്തെല്ലാം സ്ട്രഗിൾസ് ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെയാണ് ബാക്കി ഈ മൂവിയിൽ കാണിച്ചു പോകുന്നത്. ഓഫ്കോഴ്സ് ഡങ്കിയുടെ ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് SRK എന്ന് പറയുന്ന ബിഗ് സ്റ്റാറാണ്. എനിക്ക് എപ്പോഴും ഷാറുഖാൻ്റെ കുറച്ച് അണ്ടർപ്ലേഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഇഷ്ടം. അതിപ്പോൾ സ്വദേശ് ആണെങ്കിലും അല്ല രമണ മിരാദി ജോഡി ആണെങ്കിലും ചക് ദി ഇന്ത്യ ആണെങ്കിലും ആ ഒരു ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സ് എന്തുകൊണ്ടോ എനിക്ക് ഷാറുഖാൻ്റെ ആ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സുമായിട്ട് അത്രത്തോളം കണക്ട് ആവാൻ പറ്റിയിട്ടില്ല. അപ്പം സെയിം ആയിരുന്നു ഞാൻ 10 കണ്ടപ്പോഴും ജവാൻ കണ്ടപ്പോഴും എനിക്കുള്ളൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടറുമായിട്ട് എനിക്ക് അത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റാറില്ല. ബട്ട് ഈ മൂവിയിൽ അങ്ങനെയല്ല, സ്വദേശിയിലെ പോലെ അല്ലെങ്കിൽ ചക് ദി ഇന്ത്യയിലെ പോലെ വളരെ ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഷാറുഖ് ഖാൻ ഇതിൽ പ്ലേ ചെയ്തിരിക്കുന്നത്. സോ ജവാനെ കാട്ടിയും 10 കാട്ടിയും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു ക്യാരക്ടറാണ് ഷാറുഖ് ഖാൻ്റെ ഈ മൂവിയിലത്. എനിക്ക് കുറച്ചെങ്കിലും ഒരു മിസ്ഫിറ്റായിട്ട് തോന്നിയത് തപ്സി പന്നുവിൻ്റെ ക്യാരക്ടറാണ്. തപ്സി പന്നു എന്ന് പറയുന്ന ഒരു ബ്രില്യൻറ്റ് ആക്ട്രസ്സാണ്. ബട്ട് എന്തുകൊണ്ട് SRK ഓപ്പോസിറ്റ് വന്നപ്പോൾ പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറുമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഓൺ സ്ക്രീൻ പ്രസൻസിനൊപ്പം മാച്ച് ചെയ്യത്തൊക്കെ ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് എന്തുകൊണ്ടോ തപ്സി പന്നുവിനെ എനിക്ക് തോന്നിയില്ല. പെർഫോമൻസ് വൈസ് തപ്സി പന്നു തന്നെ ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ബട്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ രണ്ടുപേരുടെയും ക്യാരക്ടറിൻ്റെ ആ ഒരു ഓൺ സ്ക്രീൻ പ്രസൻസും ആ ഒരു കെമിസ്ട്രി ഒന്നും എന്തോ അത്രത്തോളം വ്യൂവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുപോലെ എനിക്ക് തോന്നി. ചെറുതാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിലെ വിക്കി കൗശൽ ഈ മൂവിയിൽ വരുന്നുണ്ട്. സുക്കി എന്നാണ് വിക്കി കൗശലിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ പേര്. ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ പോലെ തോന്നുന്ന ഒരു റോളാണെങ്കിൽ കൂടി ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറാണ് ഈ മൂവിയുടെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് നമുക്ക് പറയാം. ബോളിവുഡിൽ തന്നെ പോപ്പുലർ ആക്ടറും കൊമേഡിയനുമായിട്ടൊക്കെ ഉള്ള സുനിൽ ഗ്രോവറിൻ്റെ ബ്രദർ അനിൽ ഗ്രോവർ ഇതിലൊരു റോള് ചെയ്തിട്ടുണ്ട്. ഒരു മുഴുനീള തുടക്കം മുതൽ അവസാനം വരെയുള്ള ഒരു റോളാണ്. നല്ല രീതിയിൽ തന്നെ പുള്ളി ആ ഒരു റോള് പെർഫോം ചെയ്തിട്ടുണ്ട്. ബോമൻ ഇറാനി ചെറുതാണെങ്കിലും ഒരു ഇംഗ്ലീഷ് സ്റ്റുഡൻ്റ് ക്യാരക്ടറിൽ ഈ മൂവിയിൽ വന്നിട്ടുണ്ട്. വളരെ കോമിക്കലായിട്ടുള്ള വളരെ രസമുള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്കത് ഫീൽ ചെയ്തു. രാജ്കുമാർ ഹിരാനിയുടെ എല്ലാ മൂവീസിലും പോലെ തന്നെ ഒരുപാട് ആക്ടേഴ്സ് ഈ മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും അവരവരുടേതായ ക്യാരക്ടേഴ്സ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു മൂവിയാണിത്. 2 കാലഘട്ടങ്ങൾ ഈ മൂവിയിൽ കാണിച്ചു പോകുന്നുണ്ട്. ഈ ഒരു പ്രസൻറ്റ് ഡേയും അല്ലാതെ ഒരു 1990s ഒരു 95 ആ ഒരു കാലഘട്ടം കാണിച്ചു പോകുന്നുണ്ട്. എന്തുകൊണ്ടും ആ ഒരു 95 കാലഘട്ടം കാണിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ആർട്ടും ആർട്ടിക്കിൾസും അല്ലെങ്കിൽ ആ ഒരു ബാക്ക് ഡ്രോപ്പ് ഒന്നും ആ ഒരു പീരീഡിനെ റിമൈൻഡ് ചെയ്യത്തക്ക രീതിയിലുള്ളതൊന്നും ആയിരുന്നില്ല. നമുക്ക് ഈ ഒരു റീസെൻ്റ് ടൈമുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആ ഒരു 95 കാലഘട്ടത്തിൽ കാണിച്ചുകൊണ്ടിരുന്നത്. എസ്പെഷ്യലി ഷാറൂഖ് ഖാൻ്റെ ഒരു കോസ്റ്റ്യൂംസൊക്കെ ആ ഒരു 90s പീരീഡിലെ കോസ്റ്റ്യൂംസുമായിട്ടും നമുക്ക് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ്യൂംസ് അല്ല SRK. വളരെ കോണ്ടംപററി ആയിട്ടുള്ള കോസ്റ്റ്യൂംസൊക്കെ ആണ് പുള്ളി യൂസ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡങ്കിയിലെ സോങ്സ് ഒന്നും എനിക്ക് അത്ര എക്സെപ്ഷണൽ ആയിട്ട് തോന്നിയില്ല. ഈ മൂവിയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്ന പ്രീതമാണ്. ഈ പഞ്ചാബി ഫ്ലേവർ വരുന്ന സിനിമകളിൽ ബോളിവുഡ് മൂവീസിന് മിക്കതിനും മ്യൂസിക് ചെയ്യുന്ന പ്രീതമായിരിക്കും. ഈ മൂവിയിലും സെയിം തന്നെയാണ്. ഇതിലെ പാട്ടുകളൊക്കെ എനിക്ക് രാജ്കുമാർ ഹിരാനിയുടെ തന്നെ മുന്നത്തെ മൂവീസിലെ ആ ഒരു സെയിം ടെംപ്ലേറ്റിൽ വന്ന ഒരു സോങ്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ഇതിലെ പാട്ടുകളെല്ലാം എനിക്ക് ആ 3 ഇഡിയറ്റ്സിലെ പാട്ടുകളുമായിട്ട് ഭയങ്കരമായ റിസംബ്ലൻസ് തോന്നിയിട്ടുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അമൻ പന്താണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. സിറ്റുവേഷൻസിന് ആവശ്യമായിട്ടുള്ള നല്ല സ്കോർ തന്നെയാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ഈ മൂവിയുടെ ഫ്രെയിംസും ഫോട്ടോഗ്രാഫിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. രാജ്കുമാർ ഹിരാനിയുടെ മൂവീസിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പ്സ് കാണിക്കുക, അതിൻ്റെ ഭംഗി കാണിച്ചു പോകുക അങ്ങനെയൊന്നുമില്ല. ബട്ട് ഈ മൂവിയിൽ പല ലാൻഡ്സ്കേപ്പ്സ് കാണിച്ചു പോകുന്നുണ്ട്. ഇംഗ്ലണ്ട് കാണിക്കുന്നുണ്ട്, അല്ലാതെ ഇവരെ യാത്രയ്ക്കിടയിലുള്ള ഒരു
ഡെസേർട്ട്, ഫോറസ്റ്റ് അങ്ങനെയൊക്കെ കാണിച്ചു പോകുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ഒരു ടീം ഓഫ് ആൾക്കാരാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അത് ഹെഡ് ചെയ്തിരിക്കുന്ന സി കെ മുരളി തന്നെയാണ്. പുള്ളി ഒരു മലയാളിയാണ്. പുള്ളി പ്രൈമറിലി വർക്ക് ചെയ്തിട്ടുള്ളതെല്ലാം രാജ്കുമാർ ഹിറാനിയുടെ എന്ന മൂവീസിലാണ്. ഈ മൂവിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ സെക്കൻഡ് ഹാഫാണ്. ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലാണ് ഈ മൂവിയുടെ കോർ തീമിലേക്ക് കടക്കുന്നത്. ഇമിഗ്രൻസിൻ്റെ പ്രോബ്ലംസും, എന്തുകൊണ്ട് ആൾക്കാർ ഇമിഗ്രൻസ് ആവുന്നു എന്നുള്ള ആ ഒരു പൊളിറ്റിക്സ് ഒക്കെ നല്ല രീതിയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിച്ചു പോകുന്നതെങ്കിലും അത് വളരെ എൻഗേജിംഗ് ആയിട്ട് എടുക്കാനായിട്ട് ആസ് യൂഷ്വൽ രാജ്കുമാർ ഹിറാനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സിനിമയുടെ ക്ലൈമാക്സും കഴിഞ്ഞിട്ട് ഇതിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ചില റിയൽ ലൈഫ് ഫൂട്ടേജസും ചില ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഈ സിനിമയിൽ എത്രത്തോളം നമ്മൾ ഇമോഷണൽ ആവുന്നു, അതിൻ്റെ ഒരു സ്റ്റെപ്പ് മുകളിൽ കൂടെ നമ്മൾ ആ ഒരു എൻ ക്രെഡിറ്റ്സ് ടൈമിലുള്ള ആ ഒരു ഫോട്ടോസൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫീലിംഗ് വരും. അപ്പോഴാണ് ഈ മൂവിയുടെ ആക്ച്വൽ പൊളിറ്റിക്സ് എന്താണ്, അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെയധികം എൻജോയ് ചെയ്തൊരു മൂവി തന്നെയാണ് ഡാങ്കി. ഇപ്പോൾ രാജ്കുമാർ ഹിറാനിയുടെ പ്രീവിയസ് മൂവീസായ പി കെ, ത്രീ ഇഡിയറ്റ്സിൻ്റെ അത്രയൊന്നും വരില്ലെങ്കിലും ആസ് എ രാജ്കുമാർ ഹിറാനി ഫിലിം, ആസ് എൻ എസ് ആർ കെ ഫിലിം നമുക്ക് നല്ല രീതിയിൽ തന്നെ തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ചിരിക്കാൻ പറ്റുന്ന, ഇമോഷണലി നമുക്ക് വളരെയധികം ഫീൽ ചെയ്യുന്ന, എല്ലാ പ്രായക്കാർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഒരു മൂവി തന്നെയാണ് ഡാങ്കി. സോ നിങ്ങൾ എന്തായിരുന്നാലും തിയേറ്ററിൽ പോയി ഈ മൂവി കാണുക. സോ നിങ്ങൾ ബോളിവുഡ് മൂവീസ് കാണുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഈ മൂവി കാണുക. ഈ മൂവി കണ്ടിട്ട് എന്താണ് ഈ മൂവിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു ദ ചാനൽ.